ഹലോ, അപ്പൊ എല്ലാവർക്കും പാപ്പി കുട്ടിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. പാപ്പി ഹായ് എന്ന് പറയും. ഹായ് എന്ന് പറയും. ഇന്നത്തെ ഒരു വീഡിയോ നമ്മളെ മൂന്ന് പേരും കൂടി വന്നിരിക്കുകയാണ്. ഞാൻ കുറെ ദിവസമായില്ലേ വീഡിയോയിലൊക്കെ കണ്ടിട്ട്, ഷോർട്സിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ല, വെറുതെ ഇരിക്കുകയായിരുന്നു. ഇവർക്ക് സമയം പോവാതെ ഇങ്ങനെ കിടന്നാൽ ഞാൻ എന്താ ചെയ്യണത്. തെറ്റിദ്ധരിക്കണം. അതെ, അത് 5 പവന്റെ മാലയാണ് എന്റെ. വയ്യ, പാപ്പി മേടിച്ചെന്താ 5 പവന്റെ മാല? ഒന്നും അല്ലെങ്കിൽ മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് മാലയാണ്. അത് വേറെ രണ്ടു മാലയാണ്. ഞാനാ, എനിക്ക് ഇത്ര ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എവിടേക്ക് ഇങ്ങനത്തെ മാലയായിരുന്നു. നമുക്ക് രാജാവിനെ ഇപ്പൊ കൊടുക്കാം. എന്താ രാജാവിന്റെ മുഖം? എന്റെ അമ്മേ, പക്ഷെ ഞാനിട്ടപ്പോ ഒന്നിച്ചിട്ട് എനിക്ക് രണ്ടാക്കിയിടാൻ താല്പര്യം എത്രയാണ് ഞാൻ ഒന്നിച്ചാടാ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മൂന്നുപേരും ഒന്നിച്ച് വന്നപ്പോഴേ നിങ്ങൾ വിചാരിക്കും, പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോഴേ എല്ലാവരും വിചാരിക്കും ഇന്ന് എന്തോ ഭംഗിയുണ്ട്, ഇന്ന് എന്തോ കുഴപ്പമുണ്ടെന്ന്. അതെ, കുഴപ്പമുണ്ട്. ഒരു ചെറിയ നെഗറ്റീവ് കമന്റ് വന്നു, അത്രേ ഉള്ളൂ. ഇല്ലമ്മ, പക്ഷെ നമ്മൾ അതൊന്നും കാര്യമാക്കല്ല. ഞാൻ എന്തിനു പ്രതികരിക്കേണ്ട രോഷി എന്ന് പറഞ്ഞാൽ അത് പറയണവര് പറഞ്ഞിട്ട് പോയിക്കോട്ടെ. എന്തിനു വല്ലവരും പറയണ കേട്ടോണ്ടിരിക്കണ? പ്രതികരിക്കണ്ട, പ്രതികരിച്ചാൽ അത് അവർക്ക് ഒന്നുകൂടി ഇതാവുമല്ലോ. പ്രതികരിക്കണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞു, പക്ഷെ രോഷി ഞാൻ പ്രതികരിക്കും. ഞാൻ എന്റെ അച്ഛനെ വിളിച്ചു, അച്ഛൻ പറഞ്ഞു പ്രതികരിച്ചു മോള്, എന്ത് വന്നാലും അച്ഛനെ എന്തെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്താ കമന്റ് എന്ന് പറഞ്ഞുതരാം. വേണമെങ്കിൽ വീഡിയോന്റെ ടൈറ്റിൽ സൈഡ് കൊടുക്കണം, അത് എന്തെങ്കിലും ചെയ്യാം. കാണിച്ചു തരണമെങ്കിൽ അങ്ങനെ, വേണമെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്നാ. ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യാൻ നിന്നാൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള സമയം മുഴുവൻ തെറ്റും. അതുകൊണ്ടാണ് നമുക്ക് വേണമെങ്കിൽ കമ്മ്യൂണിറ്റിയിലാണ് പോസ്റ്റ് ഇടാം. ഈ വയ്യാത്ത കുട്ടിയെ എന്തിനാ ഇങ്ങനെ പ്രദർശന വസ്തു ആക്കണേ, എന്താണിത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചോദിച്ച ആളുടെ പേര് അമൽ കെ രാജേന്ദ്രൻ എന്നാണ്. അപ്പോൾ അമൽ ചേട്ടാ, നിങ്ങളെ പ്രദർശന വസ്തുവാക്കാൻ ഞങ്ങള് മ്യൂസിയത്തിൽ ഒന്നും കൊണ്ട് വെച്ചിട്ടില്ലല്ലോ. ഇവിടെ ഞങ്ങള് ഞങ്ങളുടെ വീട്ടിലല്ലേ വെക്കണേ, അല്ലേ ബാപ്പി? ഞങ്ങളെ പിന്നെ ഒരിക്കലും ഞങ്ങൾ പ്രദർശന വസ്തു ആക്കിയിട്ടില്ല. നമ്മുടെ വീഡിയോസ് എന്താണോ നമ്മൾ ആ വീഡിയോസ് എടുക്കണം. അപ്പൊ അവള് നമ്മുടെ വീട്ടിലുള്ള ഒരാളാണല്ലോ. അപ്പൊ നമ്മുടെ വീഡിയോസിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണോ അതിൽ അവളിനെയും കൂടി കൂട്ടിന്നേ ഉള്ളൂ. അല്ലാണ്ട് ഞങ്ങൾ ഇങ്ങനെ പ്രദർശിപ്പിച്ച് കൊണ്ട് നടക്കണമൊന്നുമില്ല. അതാണ് അവളുടെ ചാനലാണ്. അവൾ ചാനലിന്റെ പേര് വായിച്ചു നോക്കൂ. അവളുടെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഈ ചാനലിന്റെ പേരെന്താന്ന് അറിയോ? ഈ ചോദിച്ച ആൾക്ക് പാപ്പി വ്ലോഗ്സ്. എന്താണ് പാപ്പിന്റെ വ്ളോഗുകളെ മാത്രം ഈ ചാനലിൽ ഇടുള്ളൂ. അങ്ങനെയല്ല, പാപ്പി വ്ളോഗ്സ് പാപ്പിന്റെ പേരിൽ തുടങ്ങിയ ചാനലാണ്. സത്യത്തിൽ ഞാനും എന്റെ മുടി പിടിച്ചോ, നീ ഫോണ് പിടിച്ചോ. സത്യത്തിൽ ഞാനും അമ്മയും വീഡിയോ എടുക്കണോ അപ്ലോഡ് ചെയ്യണോ അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ചാനല് എന്ന് പറയുന്നത് പാപ്പിന്റെ പേരിലുള്ള ചാനലാണ്, പാപ്പിന്റെ ചാനലും തന്നെയാണ്. അപ്പൊ ഇതിന് എന്ത് ബെനിഫിറ്റ് എന്തായാലും അത് അവൾക്കുള്ളതാണ്. ഇനിയിപ്പോ അവൾക്ക് വലുതായിട്ട് ഈ ചാനൽ കണ്ടിന്യൂ ചെയ്യാൻ അവൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവളത് കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്തു. അപ്പൊ നമ്മള് ജസ്റ്റ് അവളൊന്ന് സഹായിക്കുക, അല്ലെങ്കിൽ ഒന്ന് വീഡിയോസ് ഇട്ട് കൊടുക്കുക, അത്ര മാത്രം നമ്മൾ ചെയ്യുന്നുള്ളൂ. നമ്മളിടുന്ന വീഡിയോസ് ആകെ പാപ്പിന്റെ വീഡിയോസ് ആണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ, അതായത് അവളുടെ ഒരു ദിവസം എങ്ങനെയൊക്കെയാണ്, അതുപോലെ അവൾക്ക് വീട്ടിലാഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, എത്രയോ അമ്മമാരുണ്ട്. ആകാംക്ഷയിലുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങള് നമ്മള് വീഡിയോസ് എന്തായാലും നിർത്തില്ല. വീഡിയോസ് ഇട്ടിട്ട് പിന്നെ വയ്യാത്ത കുട്ടി എന്ന് പറയണം, അത് ലോകത്ത് ഇതുവരെ തെറ്റല്ല. അങ്ങനെ വയ്യാതെ ആവണത് അവരുടെ തെറ്റല്ല. പിന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ട് താവർന്ന് വാങ്ങിക്കണമെന്നല്ല, അത് ഓരോരോ ഇതാണ്. എല്ലാവർക്കും ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമായിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഈ പശുവിനെയും കോഴിനെയും എന്തിനും, ഞാൻ പാപ്പിനെയും പശുവിനെയും ഒന്നും കൂട്ടിയതല്ല, എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശികളാണ്. എവിടെയെങ്കിലും ഇപ്പൊ യൂട്യൂബ് എന്തിനാ ഈ കുട്ടിയെ കാണിക്കണം എന്ന് ചോദിച്ചില്ല. അപ്പൊ നല്ല കുട്ടികൾക്ക് മാത്രം, നല്ല കുട്ടികളുടെ എത്രയോ എത്രയോ വീഡിയോസ് നിങ്ങളെ ലൈക്ക് ചെയ്യാറുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അവരെ മാത്രം കണ്ട് ലോകം അറിഞ്ഞാൽ മതി. അല്ല, ഈ നല്ല കുട്ടികളെ മാത്രം അവരെ അവരുടേതായിട്ടുള്ള കഴിവും കാണിച്ച് ചരിത്രത്തിലൊരു ഇതൊക്കെ വെച്ചാൽ മതി. നടക്കുന്നു
ഒരു ഉദാഹരണം പറയാം. നടന്നു നടക്കും നടന്നു അതിന് നടന്നു. അപ്പൊ ഇവള് വന്ന വഴി ഇങ്ങനെയൊക്കെയാണ് അവൾക്ക് ഓർക്കാം ഒന്നാമത്തെ കാര്യം. പിന്നെ ഇതേപോലെ എന്നെ പോലെ കൊറേ അമ്മമാരെ ഇങ്ങനെ സാഡായിട്ട് ഇങ്ങനെ ആലോചിച്ചിരുന്നിരുന്ന് കരഞ്ഞു കരഞ്ഞു ഇരുന്ന് കരഞ്ഞു തീർത്ത് ജീവിതം കഴിച്ചവരുണ്ട്. ചിലപ്പോ ഇവളുടെ വീഡിയോസ് കണ്ടിട്ട് ഇവള് ചെറുപ്പത്തിൽ ഇങ്ങനെയായിരുന്നു ഇപ്പൊ ഇങ്ങനെയായി. അവർക്കെന്നെ തോന്നില്ലേ എന്റെ മകൻ അല്ലെങ്കിൽ മോള് ഇതിന്റെ ഒന്നും അല്ല, പാപ്പിക്കുട്ടി ഇങ്ങനെ ഇരുന്ന കുട്ടിയായിരുന്നു, ഇപ്പൊ ഇത്രയും ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായി. അപ്പൊ എന്റെ മോള് ഇത്ര പോലും അവൾക്ക് കുഴപ്പങ്ങൾ ഇല്ല എന്ന് തോന്നി കുറച്ച് അച്ഛനമ്മമാർക്ക് മോട്ടിവേറ്റ് തോന്നും. എന്തൊരു കടിക്കാണ് നീ അല്ലെ. പിന്നെ ഇവള് സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഇവളൊന്ന് നിന്ന് കാണാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് പേര്. സത്യം പറഞ്ഞാൽ നമുക്ക് ഈ യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് ഒരു ഫാമിലി ഉണ്ട്, നമുക്ക് കുറെ ചേച്ചിമാരെയും അല്ല അമ്മയ്ക്ക് കുറെ ചേച്ചിമാരും അങ്ങനെ ബന്ധുക്കളും. എന്താ പറയാ, എത്ര അമ്മമാരാണ് വെള്ളം കാത്തിരിക്കുന്ന അറിയാം. ഒന്ന് വിളിക്കണതും ഒന്ന് നടക്കണതും ഒക്കെ കാണാം. വീഡിയോസ് ഇട്ടില്ലെങ്കിൽ വിളിച്ചു ചോദിക്കാം, എന്താന്ന് വീഡിയോസ് ഇട്ടില്ല, പാപ്പിനെ കാണണ്ടേ ഞങ്ങൾക്ക്. ഒരുപാട് പേര് നമ്മുടെ പാപ്പിക്ക് ഇത്ര കുറവുണ്ടെങ്കിൽ കുറവ് കമ്മിയായ കുട്ടികളുടെ അമ്മമാര് സെന്റ് അടിച്ചിട്ടുണ്ടാവാതിരിക്കണ്ടാവും. അപ്പൊ അവർക്കിത് കാണുമ്പോ അവർക്കൊരു എന്താ പറയാ മോട്ടിവേഷൻ ആയില്ലേ, അവര് ജീവിതത്തിലേക്ക് ചിലപ്പോ തിരിച്ചു വരാതിരിക്കോ അല്ലേ. പിന്നെ വയ്യാത്ത കുട്ടി എന്ന് പറയുന്നത് നിങ്ങളൊക്കെ പറയുമ്പോ മാത്രം നമുക്ക് അങ്ങനെ തോന്നാറുള്ളൂ, അതുവരെ നമുക്ക് തോന്നില്ല. പിന്നെ രോഷി ഒന്നും വേണ്ട, രോഷി ഇന്നലെ പുറത്തു പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പാപ്പിനെയും കൊണ്ട് പോവാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വേണ്ട രോഷി പാപ്പിനെ കൊണ്ടു പോകണ്ട, പാപ്പി ഇല്ലെങ്കിൽ എനിക്ക് എന്റെ കാര്യം ഒന്നും നടക്കില്ല. പക്ഷെ ഞാൻ ഉള്ള തൂക്കിക്കൊണ്ടാ നടക്കണത്, അത് നമ്മൾ തൂക്കുമ്പോ നമുക്ക് ബുദ്ധിമുട്ടാണ് എല്ലാം എന്ന് പറയില്ല. പക്ഷെ അത് തൂക്കിയില്ലെങ്കിൽ എനിക്ക് അതിലേറെ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് പാപ്പിന്റെ ഒരു ഒച്ച ഇല്ലെങ്കിൽ, അവളുടെ ഒരു അടി കൊണ്ടില്ലെങ്കിൽ, അവളുടെ ഒരു കരച്ചിൽ കേട്ടില്ലെങ്കിൽ ഒക്കെ നമുക്ക് എന്താ പറയാ പോസിറ്റീവ് ആക്കി തരുന്നത് പാപ്പിയാണ്. ഈ പാപ്പിക്ക് പനിയൊക്കെ വന്നിരിക്കുമ്പോ നമ്മുടെ വീടൊക്കെ ഭയങ്കര ഒരു സൈലന്റ് ആയിട്ടുണ്ടാവും, അതൊക്കെ ഭയങ്കര വിഷമമുള്ള കാര്യങ്ങളാണ്. പിന്നെ വേറൊരു കാര്യം, ഒരു മിനിറ്റ് ചീച്ചി ഒന്ന് നോക്കട്ടെ, ഒന്ന് തരോ വന്നിട്ട്. സുന്ദരിക്കുട്ടി വായി കൈയും കാലും ഒതുങ്ങിയിരിക്കണം, ഒരു സെക്കൻഡ് പോലും ഇല്ല. അതെ അതെ, ഇങ്ങനെ ഓരോരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കാണാനിരിക്കും, ഉണ്ടാവും തൂങ്ങി പിടിച്ച് കിടന്നിരുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അവൾ എന്നൊക്കെ എന്താ പറയാ ഒരു സെക്കൻഡ് പോലും ഇണ്ടാതെ ഇരിക്കില്ല, ഒന്നില് എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ തുണി വീശി കളിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അവളുടെ അങ്ങനെ ഇരിക്കും. അപ്പൊ നമുക്ക് ഈ വീടിൻ്റെ ഉള്ള മൊത്തം ഒരു ബഹളം എപ്പോഴും കേട്ടുകൊടുക്കും, ഉറങ്ങണ സമയം മാത്രമേ അവള് സൈലന്റ് ആയി. അത് ചിലപ്പോ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും, ചിലപ്പോ ഈ തുണി വീശി കളിക്കുമ്പോ സാധനങ്ങളൊക്കെ വീഴും, ചിലപ്പോ കൂവും അവള്, അവളുടെ സ്വഭാവം പറയണ കൂവും, ചിലപ്പോ കാക്ക കാക്ക പിന്നെ അച്ഛ അമ്മ എന്തേലൊക്കെ ഇപ്പൊ തന്നെ അവള് സംസാരിച്ചോണ്ട്. ഇപ്പോഴും അവള് എന്തെങ്കിലൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഫോണില് നോക്കി എന്തെങ്കിലൊക്കെ പറഞ്ഞുകൊണ്ട് കാക്കാ പൂച്ച അതാണ് ഇപ്പൊ തലപൊക്കി. ഇതാണ് അവളുടെ സ്വഭാവം, ഇതാണ് എവിടെ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കില്ല. അപ്പൊ രോഷി ഒരു അരമണിക്കൂർ അമ്മ അതിനോട് ഞാൻ അപ്പുറത്തേക്ക് പോയിരിക്കുന്നത് വെച്ചപ്പോ ഞാൻ പറഞ്ഞു വേണ്ട രോഷി, അവള് ഇവിടെ ഇല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഒരു എന്താണെങ്കിലും അവള് ഞാൻ അമ്മനോട് ചോദിച്ചു പാപ്പിനെ കെട്ടിച്ചു വിടുമ്പോ അമ്മ എന്ത് ചെയ്യും, ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് അങ്ങനെ തൂക്കി അതേസമയം ഞാൻ തന്നെ പുറത്ത് എവിടെയെങ്കിലും എന്തിനെങ്കിലും പോവുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് എന്തോ കയ്യിൽ നിന്ന് പോയ പോലെ തോന്നും, നമ്മൾ എന്തോ മറന്നു വെച്ചതുപോലെ എന്തോ ഒരു സംഭവം കയ്യിൽ നിന്ന് പോയ പിന്നെ. പത്ത് വർഷം മേലായി എന്താ പറയാ തൂക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങിട്ട്. അപ്പൊ അത്രയ്ക്കും ഒരു എന്താ പറയാ ഒരു ഇതുണ്ടാവുമല്ലോ. അതില് ചോദിച്ച് പ്രദർശന വസ്തു ആക്കണേ എന്നുള്ളതാണ്. അപ്പൊ ആ പ്രദർശന വസ്തു എന്ന് വെച്ചാ പ്രദർശിപ്പിക്കുന്ന വസ്തു, അതായത് സാധനം എന്നല്ലേ ഉദ്ദേശിച്ചത്. സാധനം നല്ല കുട്ടികളുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ അതിലൊന്ന് കമന്റ് ഇടുവോ, ഈ പറഞ്ഞ ആൾ അതിൽ കമന്റ് ഇടാൻ ആൾക്ക് തോന്നുന്നു ഒരിക്കലും തോന്നില്ല. കാരണം അത് നല്ല കുട്ടിയാണ്, അവരിനെ കുറ്റം പറഞ്ഞപ്പോ കാണാൻ നിർബന്ധിക്കില്ല, ഇഷ്ടമുണ്ടെങ്കിൽ കാണാ, ഇല്ലെങ്കിൽ എന്താ പറയാ 100 ഷോർട്സ് കാണണം. അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ വരുമ്പോ വേണമെങ്കിൽ തട്ടിവിടുക, അല്ലെങ്കിൽ ഇരുന്ന് കാണുക, അതൊക്കെ അവനവന്റെ ഇഷ്ടങ്ങളാണ്. പിന്നെ എന്തിനാണ് ഇങ്ങനെ വീഡിയോസ് ഇടുന്നതെന്ന് ചോദിച്ചാ അമ്മ പറഞ്ഞല്ലോ പാപ്പിന്റെ നമ്മുടെ വീഡിയോസ് ഇടുന്നത് ഞാൻ വരുമാനത്തിന് വേണ്ടിയിട്ടാണ്. നമുക്കൊരു വരുമാനം കിട്ടുകയാണെങ്കിൽ നമ്മൾ ചൂട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വെള്ളം പറ്റും. അതിനു വേണ്ടി കൂടിയാണ് നമ്മള് ഇവിടെ വിട്ടിട്ട് എന്നാ പിന്നെ നമുക്ക് പണിക്ക് പോയിക്കൂടെ ഇവിടെ വിട്ട് ഞാൻ ഇവിടെ പണിക്ക് പോവാ, എന്ത് പണിക്കാ പോകേണ്ടത്, പോയതാണ് ചെറിയ കുട്ടിയായിരിക്കും ഞാൻ പോയതാണ്, നൈറ്റ് ഷിഫ്റ്റിന് പോയതാണ്. പക്ഷെ ഇപ്പൊ ഈ ഒരു പ്രായം എത്തുമ്പോ നമുക്ക് വിട്ടിട്ട് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? ഏതെങ്കിലും അമ്മമാരെങ്ങനെ വിട്ടിട്ട് പോകുമോ?
നിങ്ങൾ പറഞ്ഞല്ലേ എന്തിനാ പ്രദർശന വസ്തു ആക്കണേന്ന്. ഇതും ഒരു കാരണമാണ്. രണ്ടാമത് ഈ അതായത് പ്രദർശന വസ്തു എന്ന് പറഞ്ഞാൽ കുട്ടിനെ കാണാൻ വേണ്ടി കുറേ പേര് കാത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അപ്പോൾ കുറച്ച് അമ്മമാർക്ക് മോട്ടിവേഷനും കൊടുക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിക്കൊക്കെയാണ് നമ്മളെ പാപ്പിനെ കാണിക്കണം. പിന്നെ ഇത് പാപ്പിൻ്റെ ചാനലാണല്ലോ, അപ്പം അവളുടെ വീഡിയോസ് അല്ലേ ഇടേണ്ടത്, അല്ലേ പാപ്പി? അല്ലെങ്കിൽ നാളെ അവള് വലുതായ അമ്മ ചിലപ്പോ അവള് വലുതായാ ചോദിക്കും, എന്തിനാ അമ്മ ചാനലിൽ എന്റെ പേര് വെച്ചിട്ട് വീഡിയോസ് ഒക്കെ ചേച്ചിന്റെയും അച്ഛന്റെയും അമ്മന്റെ ഇടുന്നത്, അതെന്താ എന്നെ കാണിക്കാത്ത, ആ സമയത്ത് എന്നെ കാണിക്കാൻ അമ്മയ്ക്ക് നാണക്കേട് ഉണ്ടായിരുന്നു എന്ന് അവള് ചോദിക്കും. അങ്ങനെ ചോദിക്കൂടി നീ, അവള് ചോദിക്കുന്നില്ല, അല്ല പറഞ്ഞാണ് ചിലപ്പോ അങ്ങനെ ചോദിക്കും. നല്ലതാണ്, ഇവിടെ മാത്രം ഞാൻ പുറത്തു പോകുമ്പോ കൊണ്ടുപോയാൽ മതി, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ ആയിട്ടിട്ട് ഇവിടെ വീഡിയോസ് മാത്രം ഇട്ടാൽ മതി. അതേപോലെ ഇവിടെ മകൾ തന്നെയല്ലേ, ഇവിടെ അവൾക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ കുറവുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താണ്, നമുക്ക് അങ്ങനെ തോന്നാറില്ല. ഇങ്ങനെ ഒരാൾ വന്ന് ചോദിക്കുമ്പോഴും ജസ്റ്റ് നമ്മളൊരു സെക്കൻഡ് ഒന്ന് സ്റ്റെക്കായി ഒന്ന് ചിന്തിക്കും, ഇങ്ങനെയാണല്ലോ അപ്പം ഞാൻ വിചാരിച്ചൊക്കെ തോന്നെ, അങ്ങനെ നമ്മൾ ചിന്തിച്ച് പോണതാണ്. അല്ലാണ്ട് എനിക്ക് ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം, എനിക്ക് ഇതുവരെ തോന്നിയില്ല ആരെങ്കിലും വന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ അല്ലാണ്ട് നമുക്ക് അത്രയും നേരം വരെ ആ ഒരു ഇത് മനസ്സിലായി. ഞങ്ങൾ വെള്ളം കാണേണ്ടതിൻ്റെ അപ്പം നമ്മുടെ ഈ കുഞ്ഞു പാവകളുണ്ടാവില്ലേ, അപ്പം അവർക്ക് ഇപ്പോൾ ജനിച്ച എത്ര മാസം വരെ, ഒരു 6 മാസം വരെ അല്ലെങ്കിൽ ആ ഒരു പ്രായം എത്തും വരെ ആ കുട്ടികൾക്ക് ആ കുട്ടികളുടെ കാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മളെ അമ്മമാരൊക്കെയല്ലേ ഇങ്ങനെ ചെയ്തു കൊടുക്കുക. അപ്പൊ അതുപോലെയാണ് പാപ്പിനെ കാണുന്നത്. പാപ്പി ഇപ്പൊ ഒരു കുഞ്ഞു കുട്ടിയാണ്, അവൾക്ക് അവളുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനായിട്ടില്ല, അവൾക്ക് പ്രായമാകുമ്പോൾ അവളെല്ലാം ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ ഇത് കണ്ടപ്പോ എന്തോ ഒരു വിഷമമായി, കാരണം അവളുടെ പ്രദർശന വസ്തു, അതായത് അവരവിടെ ഉദ്ദേശിച്ചത് നമ്മൾ ഇവിടെ പ്രദർശിപ്പിച്ച പൈസ ഉണ്ടാക്കുകയാണ് എന്നാണ് അവരവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും നമ്മളെ പ്രദർശിപ്പിക്കുന്നത് ഇതിന് വേണ്ടി മാത്രമല്ല കേട്ടോ, അവളുടെ ചാനലാണ്, പിന്നെ അവളുടെ വീഡിയോസ് കാണാൻ പാപ്പിക്ക് റീൽസ് ഒക്കെ എടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അല്ലേ പാപ്പി, നമ്മളൊന്നും തളർന്നിരിക്കുകയാണെങ്കിലും ചേർത്ത് പിടിക്കാൻ കുറേ പേരുണ്ട്, നിങ്ങളെ വിഷമിക്കണം, ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരുണ്ട് കൂട്ടിന്. അപ്പോൾ ആരുമില്ലാത്തവർക്ക് ആരെങ്കിലുമൊക്കെ വേണ്ടേ? അപ്പോൾ നമുക്കൊരു വെളിച്ചമായി വന്നത് യൂട്യൂബ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ യൂട്യൂബ് തുടങ്ങിയത് നമ്മൾ ഇവിടെ വരെ എത്തില്ലായിരുന്നു. നമുക്ക് നമ്മളിപ്പോൾ എന്താ വീട്ടിലിപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യണ്ടാവും, അമ്മ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും, ഞാനും ബാപ്പിയും മിണ്ടാതിരിക്കണ്ടാവും. ഈ അല്ല യൂട്യൂബ് തുടങ്ങിയില്ലെങ്കിലുള്ള യൂട്യൂബ് തുടങ്ങിയില്ലെങ്കിലുള്ള കാര്യം ഇങ്ങനെ ഇത്രയും നല്ലൊരു ട്രീറ്റ്മെൻറ്റും കിട്ടില്ല, നമ്മൾ അവിടെ തന്നെ കിടക്കണ്ടാവും. അപ്പോൾ പാപ്പി ഇത്രയും വലിയൊരു ഇതിൽ ഇരിക്കണ്ടാവില്ല യൂട്യൂബ് തുടങ്ങിയില്ലേ, ഒരാൾക്ക് പോലും പാപ്പിനെ അറിയില്ല. പിന്നെ നമുക്ക് വിഷമം വന്നാൽ നമ്മൾ തന്നെ ഇരുന്ന് കരഞ്ഞ് ദുഃഖിച്ച് തീർക്കേണ്ടി വരും. അല്ലേ പാപ്പിക്ക് അപ്പോൾ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷമാണ് നല്ലത് അല്ലേ പാപ്പി? വെള്ളം കുടിച്ചത് പാപ്പി എന്തേലും പറയും, പാപ്പിക്ക് എന്താ പറയാനുള്ളത്? ഒന്ന് പാട, എല്ലാവർക്കും പാട്ട് പാടി കൊടുക്ക. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക, പാപ്പിക്കുട്ടി യൂട്യൂബിൽ വരണോണ്ട് ആർക്കെങ്കിലും എന്തേലും ബുദ്ധിമുട്ടുണ്ടാക്കണ്ടോ അവള്? അവള് വരണോ ഇരിക്കണോ നിക്കണോ പോണോ വീശണോ? ആ പിന്നെ ഒരു കാര്യം കാണിച്ചാൽ ഞങ്ങള് ഭയങ്കര മോഡേൺ ആണ്, ഭയങ്കര മോഡേൺ ചിന്താഗതി ഉള്ള ആളാണ്, അതുകൊണ്ട് ഈ കഥയിൽ ഇതും ഈ കഥയിൽ ഇതുമാണ്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ മോഡൽ അല്ലേ പാപ്പേ? അല്ലേ പാപ്പി, അതുപോലെ കണ്ണും കണ്ടോ, ഞങ്ങൾ അങ്ങനെ എഴുതുള്ളൂ, ഞങ്ങൾ ഭയങ്കര മോഡേൺ ആണ്. എന്ത് ചെയ്യാൻ പറ്റില്ലേ പാപ്പി? എന്തേലും പറ പാപ്പി, എന്തേലും പറ റിമോട്ട് എന്തേലും പറ, പറയും. നിന്റെ കയ്യിലാണ് ഇപ്പൊ അവസരം, മൈക്ക് പറയും. അപ്പൊ പാപ്പി പറയണത് ഇഷ്ടമുള്ളവരൊക്കെ എന്നെ കാണാ, എന്നെ സപ്പോർട്ട് ചെയ്യ, എന്നെ സ്നേഹിക്കാ, എന്നെ മോളായി കാണണം, എന്നെ അമ്മൂമ്മയായി കാണണം, ഞാൻ ഓടി നടക്കാൻ വേണ്ടി എല്ലാരും പ്രാർത്ഥിക്കണം അല്ലേ, ഞാൻ പെട്ടെന്ന് ഓടി നടക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് ഒരാളെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വേണ്ടി നമ്മളെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വേറൊരാൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഫലം കൂടുതൽ കിട്ടും. എന്നാ വെള്ളം കുത്തി പിടിക്കും എന്നൊരാളെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പാപ്പിക്ക് വേണ്ടി ഇപ്പോൾ ഇത്രയും വർഷമായിട്ടും നമ്മളെ പാപ്പിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവല്ലോ, അപ്പോൾ ഒരു 10 വർഷമായിട്ടും അല്ല ഒരു 9 വർഷമായിട്ടും നമ്മളെ പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവം കേൾക്കാത്ത കൊണ്ടായിരിക്കാം ഇപ്പോൾ വേറെ ഈ യൂട്യൂബിലെ ആൻറ്റിമാരൊക്കെ കണ്ടിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയൊക്കെ ദൈവം കേൾക്കണത് അല്ലേ പാപ്പിക്കുട്ട? അപ്പൊ പാപ്പിന്റെ വീഡിയോസ് ഞാൻ വിചാരിക്കണു എല്ലാവർക്കും ഇഷ്ടമാണ്. ഇങ്ങനെ ചിലപ്പോ നമ്മുടെ 5 പേരെല്ലാം വ്യത്യസ്തമാണ്, അപ്പൊ അതുപോലെ ചില ആളുകൾ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോസിൽ പ്രത്യേകിച്ച് കമന്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല.
ഹാപ്പി വെള്ളം കുടിക്കണോ പാപ്പി കുടിക്കണോ കണ്ണീക്കണോ ചോറ് ഇതൊക്കെ തന്നെയായിരിക്കും. പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്, എന്താ പറയാ, കുറച്ചധികം പേരുന്നുണ്ട് പാപ്പിന്റെ ഓരോ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കണ്ട് സന്തോഷിക്കുന്നവര് ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കൊന്നും പാപ്പിനെ ഒരു പ്രദർശന വസ്തുവായിട്ട് കണ്ടിട്ടില്ല, ആ ഒരാൾക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിൽ ഒരുപാട് ആള് നമ്മുടെ ചാനലിൽ എപ്പോഴും കാണാറുള്ള ആളൊന്നുമല്ല, പെട്ടെന്ന് ഏതോ ഒരു ഷോർട്സ് കണ്ടു വന്നു കമന്റ് ഇട്ടിട്ട് പോണ ആളായിരിക്കാം, ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് നമ്മുടെ വീഡിയോസ് തുടക്കം മുതൽ അല്ലെങ്കിൽ ഒരു നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് കാണുന്ന ഒരാൾ ഒരിക്കലും ഇങ്ങനെ ഒരു കമന്റ് ഇട്ടുകൊണ്ട് വരില്ല. ഇത് എന്തോ ഇങ്ങനെ 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 ആക്കിയപ്പോ ഒരു ഷോർട്സ് കണ്ടു, ഓ നല്ല ഷോർട്സ് എന്നൊരു നെഗറ്റീവ് ഇടാം എന്ന് പറഞ്ഞിട്ടു അല്ലേ പാപ്പി. അവര് നെഗറ്റീവ് ഇടുന്നതിനുള്ള കാരണം എന്താ? പാപ്പിനോട് അസൂയ തോന്നിയിട്ടാ പാപ്പി. പാപ്പി സുന്ദരിയൊക്കെ ആയതുകൊണ്ട് അസൂയ തോന്നിയിട്ടാണ്. അസൂയ ആണോ പാപ്പി? അല്ലാണ്ട് പാപ്പിനോട് എത്ര പേർക്ക്, അല്ല എത്ര പേർക്കാണ് പാപ്പിനോട് എത്ര പേർക്കാ ഇഷ്ടം? കുപ്പി പിടിച്ചു. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കുറച്ച് പേർക്കൊക്കെ വിഷമം തോന്നിയിട്ടുണ്ടാവും. അപ്പോ ഇനി ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്താന്ന് വെച്ചാ, ഇനിയെങ്കിലും ആ ഒരാളെ ഈ കമന്റിട്ട ആ ഒരു വ്യക്തി വേറെ ഏതെങ്കിലും കുട്ടികളുടെ ചാനലിൽ പോയി ഇങ്ങനെ നമ്മുടെ മക്കളുടെ ചാനലിൽ കയറി ഇങ്ങനത്തെ നെഗറ്റീവ് കമന്റ്സ് ഒന്നും ഇടാതിരിക്കാൻ വേണ്ടിയുള്ളൊരു അഭ്യർത്ഥനയും കൂടിയാണിത്. അങ്ങനെ ചെയ്യരുത് പ്ലീസ്. കാണാൻ ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട. ഇങ്ങനെ പറയുമ്പോണ്ടല്ലോ ആ അമ്മമാരുടെ ദുഃഖം എന്ന് പറയുന്നത് അത് കുറച്ച് കൂടുതലാണ്. അത് അനുഭവിച്ചറിയണം. അയ്യോ ഞാൻ അങ്ങനെ അനുഭവിക്കുന്നല്ല പറഞ്ഞത്, ആ ഒരു ദുഃഖം ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. അതാണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചത്, അല്ലാണ്ട് വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഓക്കെ അല്ലേ പാപ്പി? അല്ലേ പാപ്പി? അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടമായ എന്ത് ചെയ്യണം? ചാനൽ ഇഷ്ടമായ എന്ത് ചെയ്യണം പാപ്പി? ഈ പാപ്പിക്ക് നമ്മൾ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം, ഹായ് ഹലോ എന്നൊക്കെ പറയാനൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. ചാനൽ ഇഷ്ടമായ എന്ത് ചെയ്യണം പാപ്പി? റോഷിനെ അല്ല സബ്സ്ക്രൈബിനെ തല്ലണം. റോഷിനെ തല്ലണം. വീഡിയോ ഇഷ്ടമായ എന്ത് ചെയ്യണം പാപ്പി? ലൈക്ക് ചെയ്യണം. പാപ്പി ലൈക്കിന്റെ സിമ്പൽ കാണിച്ചേ. ആ ലൈക്ക് ചെയ്യണം. പിന്നെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യണം പാപ്പി? അഭിപ്രായം എന്താ പറയാ? എങ്ങനെയാ അഭിപ്രായം പറയാ? കമന്റ്സ് കൂടെ എഴുതിയിടണം. അപ്പൊ പാപ്പി വായിച്ചിട്ട് അതിനൊക്കെ പിന്നെ എന്താ ചെയ്യേണ്ടത്? പിന്നെ കൂട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യണം? ചാനല് ഷെയർ ചെയ്ത് കൊടുക്കണം. പാപ്പി ഇപ്പൊ ഞങ്ങൾക്കൊന്നും കട്ടൻ ചായ ഷെയർ ചെയ്യാറില്ലല്ലോ, അതുപോലെ ആരും ആവരുത് കേട്ടോ. അപ്പൊ എല്ലാവരും ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ പാപ്പി അക്രമ സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. കാര്യത്തിന് പാപ്പിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ചില്ലാക്കണം അല്ലേ പാപ്പി? കുറച്ച് ഞാനി തരട്ടെ. അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അടുത്തൊരു നല്ല വീഡിയോ ആയി കാണും വരെ ടാറ്റാ.